ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ കലിശംദാസ്. എടവണ്ണത്തെ പോലീസ് സ്റ്റേഷനിൽ ഊതിയിട്ട് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു കാലം. അന്ന് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കുടിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുത്താൽ കൊണ്ടുവരിക. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ നമ്മളാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ആ കാലഘട്ടത്തിൽ എൻ്റെ അടുത്ത് ഒരു പോലീസുകാരൻ, വളരെ നന്നായിട്ട് സൗമ്യമായിട്ട് സംസാരിക്കുന്ന, ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരു പോലീസുകാരൻ മദ്യപിച്ച് വരുന്നവരെ പിടിച്ചു കൊണ്ടുവരുമായിരുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് അവർ കുറേ നേരം അവരെ കൊണ്ട് സംസാരിപ്പിക്കും. രാത്രിയാണ് ഈ മദ്യപിച്ച ആളെ കൊണ്ടുവരുന്നതെങ്കിലും, നമ്മുടെ ഉറക്കം ഒഴിഞ്ഞിട്ടാണെങ്കിലും ഒരാളെങ്കിലും നമ്മുടെ വാക്കുകൊണ്ട് മാറുമെങ്കിൽ മാറട്ടെ എന്ന് കരുതിയിട്ട്, അവർക്കൊരു കൗൺസിലിങ്ങൊക്കെ പഠിച്ചൊരു വ്യക്തി എന്ന നിലയിൽ ഒരു ഇൻസ്റ്റൻറ്റ് കൗൺസിലിംഗ് ഞാൻ കൊടുക്കാറുണ്ട്. അതിന് എൻ്റേതായ കുറേ സൂത്രവിദ്യകളുണ്ട്, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെ കൊണ്ടുവന്ന ഒരു പോലീസായിരുന്നു നമ്മുടെ ഫിലിപ്പ് മമ്പാട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞങ്ങൾ നല്ല ആത്മമിത്രങ്ങളാണ്. കഴിഞ്ഞ ദിവസം വന്ന് ഞങ്ങൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തതാണ്. വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ അദ്ദേഹമായിട്ട് ഞാൻ ഉണ്ടായിരുന്ന എൻ്റെ സൗഹൃദ കാലഘട്ടത്തെക്കുറിച്ച്, ഞങ്ങൾ പരിചയപ്പെട്ടതിനെക്കുറിച്ചൊക്കെ ഞാൻ അദ്ദേഹത്തോടൊരു വീഡിയോ ചെയ്യിപ്പിച്ചു. എൻ്റെ ക്യാമറ ഒക്കെ വെച്ചിട്ടാണ് ചെയ്തത്. ദൗർഭാഗ്യവശാൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് പേഷ്യൻസൊക്കെ ഉള്ളൊരു സമയത്തായതുകൊണ്ട് എനിക്ക് ക്യാമറയുടെ സെറ്റപ്പ് ഒന്നും നോക്കാൻ പറ്റിയില്ല. ഞാൻ എന്ത് ചെയ്തു, ഈ ഷൂട്ട് ചെയ്തത് വളരെ സ്ലോ മോഷനിലായിപ്പോയി. അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഫിലിപ്പും എന്നെ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു. അതും ദൗർഭാഗ്യവശാൽ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എൻ്റെ വൈഫ് നിങ്ങളെ ഫിലിപ്പിന് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അറിഞ്ഞില്ല ഫിലിപ്പിന് എന്ത് പ്രശ്നം. ഫിലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു നല്ലൊരു പോലീസുകാരനാണ്. ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ച് വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇന്ന് യൂട്യൂബ് നോക്കിയപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു വിവാദം കാണുന്നത്, ഫിലിപ്പിന് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്. എന്തോ ഒരു കാര്യത്തിൽ വിശദീകരണം തേടിയെന്നോ എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഫിലിപ്പ് വിളിച്ചിരുന്നു, വളരെ അസ്വസ്ഥമായിരുന്നു ആ മനസ്സ്, വളരെ അസ്വസ്ഥമായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരിക്കലും അസ്വസ്ഥമാവേണ്ടതില്ല. നന്മയ്ക്ക് നിലനിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രോത്സാഹനങ്ങളുണ്ടാകുന്നു അതുപോലെയോ അതിലേറെയോ വിമർശനങ്ങളുണ്ടാവും. വിമർശനങ്ങൾ ഒരു നെഗറ്റീവ് വരെയാണ്, അതിൻ്റെ അപ്പുറത്തൊരു ക്രോസ് വരച്ചിട്ട് നമ്മളതിനെ പോസിറ്റീവാക്കി മാറ്റേ ചെയ്യേണ്ടതുള്ളൂ എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോഴും എനിക്കറിഞ്ഞില്ല ഇതുപോലെ പ്രശ്നമുണ്ട് എന്ന്. ഇന്ന് പ്രശ്നം അറിഞ്ഞപ്പം ഞാൻ ഫിലിപ്പിനെ വിളിച്ചു. അപ്പോൾ ഫിലിപ്പ് പറഞ്ഞു, ആ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ അപ്പോഴാണ് ആലോചിക്കുന്നത്, ഫിലിപ്പുമായിട്ടുള്ള എൻ്റെ ഓരോ കൂടിക്കാഴ്ചയും എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ നൽകിയ ഒരു കൂടിക്കാഴ്ചയാണ്. ഹോസ്പിറ്റലിൽ ഇതുപോലെ ഞങ്ങളെ സൗഹൃദം ഒരുപാട് രൂപപ്പെട്ടു. ഒരു പോലീസ് ഡോക്ടർ എന്ന നിലയിലുള്ള സൗഹൃദം രൂപപ്പെട്ടു. പിന്നെ ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഉള്ള ഒരു സൗഹൃദം രൂപപ്പെടുന്ന ഒരു ദിവസം മഞ്ചേരിയിലേക്ക് ഇങ്ങനെ കാറോടിച്ച് പോകുമ്പം ഒരു പോലീസുകാരൻ എൻ്റെ കൈ കാട്ടി നിർത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ചെക്കിങ്ങിനങ്ങാൻ വേണ്ടിയായിരിക്കുന്നു, ലൈസൻസൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അല്ല, എൻ്റെ കൂടെ മഞ്ചേരിക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയായിരുന്നു. ആ യാത്ര ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഒരുപാട് പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയൊരു യാത്രയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ടീച്ചിങ് സ്കില്ലും എല്ലാം ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഒഴിവ് കിട്ടുന്ന ഒരു ദിവസം, രണ്ട് ദിവസം എനിക്ക് ലീവ് ഉണ്ടല്ലോ, അതിലൊരു ദിവസം ഞാൻ കൗൺസിലിങ്ങിൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് മുക്കത്ത് പോകാറുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഫിലിപ്പിനും പറഞ്ഞു, എനിക്കും അതിലൊക്കെ താല്പര്യമുള്ളതാണ്, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞിട്ട് ഫിലിപ്പും എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. എടവണ്ണൻ തന്നെയുള്ള വേറെ ഒരു ടീച്ചറും ഉണ്ടായിരുന്നു, മൈമുന ടീച്ചർ എന്ന് പറയും, അവർ വലിയൊരു കൗൺസിലറാണ്, അവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ അങ്ങനെ കൗൺസിലിംഗ് പഠിക്കാൻ പോയി. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു ആ കൗൺസിലിംഗ് സെഷനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സമയത്താണ് ഈ ഫിലിപ്പുമായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് ഒരുപാട് നേരിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഫിലിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ നന്മ നിറഞ്ഞ, നന്മയ്ക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു നല്ല മനുഷ്യനാണ് എന്ന്. അവിടെ ആ സമയത്താണ് അവിടെ ഞങ്ങളെ മുക്കത്ത് അവിടെ നിൽക്കുന്നൊരു സ്ഥലത്ത് ഒരു കുട്ടികൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ട്രാഫിക് അവെയർനെസ് ക്ലാസ് എടുക്കാൻ വേണ്ടി പറയുന്നത്. ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് ഫിലിപ്പ് അവിടെ ആ പ്രസൻറ്റ് ചെയ്ത ആ ഒരു പ്രസൻറ്റേഷൻ. ഒരുപക്ഷെ ആ പ്രസൻറ്റേഷനിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട ഒരുപാട് പാഠങ്ങൾ പിന്നെ ഒരുപാട് മനുഷ്യർക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ ഹെൽമെറ്റ് ധരിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും മറ്റുമൊക്കെ. ഒരുപക്ഷെ ഫിലിപ്പ് ക്ലാസ് എടുക്കുന്നതിനാണ് ഇവിടെ വിമർശിക്കപ്പെട്ടതെങ്കിൽ, ഞാൻ പറയുന്നു ഫിലിപ്പിൻ്റെ ആ ഒരൊറ്റ ക്ലാസ് മതിയാവും. ആർക്ക് 1000 പോലീസുകാർ ചേർന്ന് എന്താ പറയുക, ഒരു ട്രാഫിക് ചെക്കപ്പ് നടത്തുന്നതിനേക്കാളും ഇൻഫ്ലുവൻസ് ചെയ്യാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ ഇതുപോലുള്ള പോലീസുകാരെ, കാരണം എല്ലാ പോലീസുകാർക്കും ഈ സ്കില്ല് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഒരുപക്ഷെ ഇതുപോലുള്ള പോലീസുകാരെ അത്തരമൊരു രീതിയിലേക്ക് ഗവൺമെൻറ് ട്രെയിൻ ചെയ്യാൻ വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് എപ്പോഴും ഒരു ഒരാളെ തടഞ്ഞു നിർത്തി നമ്മളോരോട് ഒരാളോട് ബോധവൽക്കരണം നടത്തുമ്പം ഇതിൻ്റെ അവനസ് അതൊരാളിലേ എത്തുള്ളൂ. പക്ഷെ ഒരു മാസ് കൂട്ടായ്മയ്ക്ക് നമ്മളൊരു ക്ലാസ് എടുത്ത് കൊടുക്കുമ്പം അത് നമുക്ക് ഒരുപാട് പേർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അതുമാത്രമല്ല, ഈ ഡ്രങ്കണ്ടസിനെതിരെ, മദ്യത്തിനെതിരെ ഫിലിപ്പെടുക്കുന്ന ഓരോ ശബ്ദവും അത് ഉള്ളിൽ നിന്നുള്ള
സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് വരുന്ന ഒരു ശബ്ദമായതുകൊണ്ട് തന്നെ അതിനും ഒരുപാട് ജനങ്ങളിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ തന്നെ ഒരുപാട് പേരിൽ പരിവർത്തനം ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു കുട്ടിയല്ല ഒരു യുവാവ് ഒരിക്കൽ മയക്കുമരുന്ന് നിർത്തിയപ്പം ഞാൻ അവനോട് പറഞ്ഞിരുന്നു, നീ എന്ത് ചെയ്യണം, മയക്കുമരുന്ന് വിരുദ്ധ ഒരു കൂട്ടായ്മ ഉണ്ടാവും, മയക്കുമരുന്നിന് ആ ഒരു കൂട്ടായ്മയിൽ നീ അംഗമാവുകയും വേണം, അതിൽ ആക്റ്റീവായി പ്രവർത്തിക്കുകയും വേണം. മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു വ്യക്തി അതിൽ നിന്ന് മോചിതനായതിനു ശേഷം മയക്കുമരുന്നിനെതിരെ ശബ്ദിക്കുമ്പോൾ അതിന് നല്ല കരുത്തുണ്ടാവും. അതുപോലെ ഞാൻ പറഞ്ഞു അവരോടൊപ്പമൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ നോക്കണം ഫിലിപ്പ് മമ്പാട്, ഒരു കാലത്ത് മദ്യത്തിന് അടിമപ്പെട്ട ആ ഒരു മനുഷ്യൻ പിന്നെ അതിൽ നിന്നുണ്ടായ ഒരുപാട് മോശം അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചിട്ട് അതിനെതിരെ തിരിയാണ്. അതിനെതിരെ തിരിയുക എന്ന് മാത്രമല്ല, ഒരുപാട് പേരെ മദ്യത്തിൽ നിന്ന് വിമുക്തരാക്കാൻ വേണ്ടിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ മുതിരുകയാണ് ചെയ്യുന്നത്. അതോട് മദ്യത്തെ നിർത്താൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് പേരെ ഈ മുൻനിരയിലേക്ക് ഇതിൻ്റെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയും ഫിലിപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം നമ്മുടെയൊക്കെ തന്നെ ഒരു ആത്മ സുഹൃത്താണ് മഹേഷ് ചിത്രമാണ്, നല്ലൊരു ചിത്രകാരനാണ്. ചിത്രകല കൊണ്ട് ഒരുപാട് പേരെ മദ്യത്തിൽ നിന്ന് വിമുക്തരാക്കാൻ വേണ്ടി ഈ മഹേഷ് ചിത്രവർണ്ണത്തിൻ്റെ ചിത്രങ്ങൾ കൊണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവരെയൊക്കെ ഈ മദ്യവിരുദ്ധ മുന്നണിയുടെ പോരാളികളാക്കി മാറ്റിയതിന് പിന്നിൽ ഈ ഫിലിപ്പിൻ്റെ റോള് വളരെ വലുതാണ്. അത് മാത്രമല്ല, പലരും എനിക്കറിയാറുണ്ട് ഇപ്പം പെൻഷനൊക്കെ കൊണ്ടുകൊടുക്കുന്ന രോഗികളൊക്കെ പറയും ഈ ഫിലിപ്പ് കൊണ്ടുവരാൻ 5 പൈസ അവരടുത്തു നിന്ന് വാങ്ങില്ല, മറ്റുള്ളവർ വാങ്ങോ വാങ്ങില്ല എന്ന് എനിക്കറിയില്ല, അവർ പറയുന്നതാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേരുടെ സേവന പ്രവർത്തനങ്ങൾക്കൊക്കെ ഈ ഫിലിപ്പ് ഒരുപാട് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ട നേർക്കാഴ്ചകളാണ്, അല്ലെങ്കിൽ ഞാൻ കേട്ടറിഞ്ഞ നേർ അനുഭവങ്ങളാണ്. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം മുക്കത്തിരുന്നിട്ട് ചായയും കാഫിയും ഒക്കെ കുടിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിച്ചിട്ടുണ്ട്. ആ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നാക്രോലെപ്സി എന്നറിയപ്പെടുന്ന ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, അത് നമ്മളെപ്പോഴും ഗൗനിക്കേണ്ടതാണ്. അദ്ദേഹം യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ് കേട്ടിരിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഉറങ്ങിപ്പോവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിവിടെ ഞാൻ പറയാൻ പാടുണ്ടോ എന്നറിയില്ല. അതൊരു അത്തരം വ്യക്തികൾക്ക് ഈ ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ തന്നെയാണ് പലപ്പോഴും പോകുമ്പോഴൊക്കെ ഈ ഡ്രൈവ് ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഡ്രൈവർ വെച്ചിട്ട് ഓടിക്കാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട്. ഒരിക്കലും ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വലിയൊരാളുണ്ട്, നമ്മുടെ സ്വാമിജി ആത്മദാസ് യമി അല്ലേ. അദ്ദേഹവും ഞങ്ങൾക്ക് മുക്കത്ത് ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ടീച്ചറായിരുന്നു. അപ്പോൾ ആ ടീച്ചർ അദ്ദേഹത്തിൻ്റെ 4 ക്ലാസ്സുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ എല്ലാവരും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ക്ലാസ്സുകളാണത്. എനിയാഗ്രാം, MBTI, ട്രാൻസാക്ഷൻ അനാലിസിസ്, പിന്നെ ട്രാൻസെൻഡൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ആത്മീയതയുടെ അല്ല സയൻറ്റിഫിക്കായിട്ടുള്ള ഒരു ആത്മീയതയുടെ അങ്ങേ തലക്ക് നമ്മുടെ എബ്രഹാം മാസ്ലോവ് ഒക്കെ പറഞ്ഞ ഹയാർക്കി ഓഫ് നീഡ്സിൻ്റെ അതിൻ്റെ ക്ലൈമാക്സ് സ്റ്റേജിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന ഓരോ സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു തരുന്ന ക്ലാസ്സുകളിലൊക്കെ എൻ്റെ കൂടെ ഈ ഫിലിപ്പ് മമ്പാടും ഉണ്ടായിരുന്നു. സ്വാമിജിയുടെ ക്ലാസ്സിൽ ആരും അങ്ങനെ ഉറങ്ങുകയൊന്നുമില്ല. സ്വാമിജിയുടെ ക്ലാസ് കേട്ടാൽ നമ്മളങ്ങനെ കേട്ടിരുന്ന് പോവും. അത് അദ്ദേഹത്തിൻ്റെ ഒരു ടീച്ചിങ് സ്റ്റൈലാണ്. അപ്പോൾ ആ സമയത്ത് ഫിലിപ്പ് മമ്പാട് മെല്ലെ ഉറങ്ങിപ്പോയി. അപ്പോൾ സ്വാമിജിക്ക് എന്നെ അത്ഭുതം തോന്നി. എന്നാലും മാക്സിമം ഫിലിപ്പ് മമ്പാട് ആ ഒരു ക്ലാസ്സിൽ ഉറങ്ങിയിട്ടില്ല എന്ന് വേണം പറയാം. ഫിലിപ്പ് മമ്പാട് എന്നോട് പിന്നീട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആകെ എനിക്കൊരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഈ ഉറങ്ങിപ്പോകുന്ന പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഞാൻ പലപ്പോഴായിട്ട് ഉറങ്ങിപ്പോവാറുണ്ടെങ്കിലും ഈ സ്വാമിജിൻ്റെ ക്ലാസ്സിൽ ഞാൻ ഉറങ്ങിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഒരു ടീച്ചറുടെ ഒരു കഴിവായിരിക്കും അത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എങ്കിലും അദ്ദേഹം ജനങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കാൻ കാണിക്കുന്ന ഒരു താല്പര്യം അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. ഒരു പക്ഷേ ഗവൺമെൻറ് ഒഫീഷ്യൽ ലെവലിൽ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും, പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. നമുക്കറിയാം ഫിലിപ്പ് മമ്പാടിനെ പോലെ തന്നെ ഇന്ന് മനുഷ്യഹൃദയങ്ങളിലേക്ക് ഒരുപാട് പേരെടുത്ത് വെച്ച പ്രഭാഷണങ്ങൾ കൊണ്ട് പരിചയിച്ചതാണ് നമ്മളെ ഒരു ഋഷിരാജ് സിംഗ് ഒക്കെ അല്ലേ. അതൊക്കെ ഒരു സ്വാഭാവികമാണ്. ഇതും നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരു ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഈ ഒരു പരിവർത്തനം ഉണ്ടാക്കലും ഒരു ഡ്യൂട്ടീൻ്റെ ഭാഗം തന്നെയാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഫിലിപ്പ് വളരെ അസ്വസ്ഥനായിരുന്നു. എന്തോ ഒരു കാര്യത്തിൽ മലപ്പുറം ജില്ലയെക്കുറിച്ച് നല്ലത് പറഞ്ഞപ്പം ഫിലിപ്പിനെ ആരോ വിമർശിച്ചു. ഞാൻ പറഞ്ഞു, ഫിലിപ്പ് ഭായ് എന്തിനാണ് ഇതിലൊക്കെ ഇങ്ങനെ വിഷമിക്കുന്നത്? അവർ വിമർശിക്കുന്നതിനൊക്കെ ഈ വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വിമർശിക്കുന്നത്. ഞാനും മലപ്പുറം ജില്ലയിലൊരു അതിഥിയാണ്. മലപ്പുറം ജില്ലയിലേക്ക് കോഴിക്കോട് ജില്ലയിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. എനിക്കും മലപ്പുറം ജില്ലയെക്കുറിച്ച് ഒരുപാട് നല്ലത് തന്നെയാണ് പറയാനുള്ളത്. ഒരു പക്ഷേ അതിന് മുമ്പ് നമ്മളൊരു മുൻധാരണ അത് ഒരുപാട് മിസ്കൺസെപ്റ്റിന് അനുസരിച്ചിട്ട് ഉണ്ടാക്കി വെച്ചതാണ്.
പിന്നെ നമ്മൾ ഇവരുമായിട്ട് ഇടപഴകുമ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ ഒന്ന് ഇടപഴകുമ്പോൾ നമ്മളതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വഭാവം ഇവിടെ കാണുമ്പോഴാണ് നമ്മളതിനെ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ യാഥാർത്ഥ്യം മറ്റുള്ളവർ പോലും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ CBI ഓഫീസറായിരുന്ന ഒരു ജോർജ് ചായൻ എന്ന് പറഞ്ഞിട്ട്. ആ ജോർജ് ചായൻ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞു, നീ മലപ്പുറം ജില്ലയിൽ എവിടെയെങ്കിലും എൻ്റെ മോന് ഏതെങ്കിലും സ്കൂളിൽ ഒരു ജോലി ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് പറഞ്ഞു. അത് എന്താ അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം, അദ്ദേഹം 2 വർഷം ഇവിടെ മലപ്പുറത്ത് വർക്ക് ചെയ്തപ്പം ഈ മലപ്പുറത്തെ നന്മ കണ്ടറിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇവിടെ മോശം വ്യക്തികളില്ല എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാ ജില്ലകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഒക്കെ മോശം വ്യക്തികളും നല്ലവരുമുണ്ട്. ഈ മോശം വ്യക്തികളുടെ പേഴ്സൻറ്റേജ് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഒരു ഇത്തിരി കുറവാണ് ഇവിടെ. അതുമാത്രമല്ല, പോസിറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് കുറച്ചുകൂടി ഇൻറ്റൻസിറ്റിയിലൂടെ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. അതനുസരിച്ച് വേറെ ജില്ലകളിലൊന്നും അങ്ങനത്തെ ആൾക്കാരില്ല എന്നല്ല കേട്ടോ, അങ്ങനെ പറയുന്നത് ഒരു തെറ്റ് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളോട് അങ്ങനെ വിമർശിക്കുന്നെങ്കിൽ ആ വ്യക്തിക്ക് അവരുള്ളിൽ അവരായിട്ട് രൂപപ്പെട്ട അവരുടെ വിശ്വാസത്തിൻ്റെയും അവരുടെ കാഴ്ചപ്പാടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു പാരഡൈം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മാതൃക ഉണ്ടാവും. ആ അച്ചിലൂടെ വരുന്നതേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അവർക്ക് നിങ്ങളെ ആ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടേതായ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സ്വതന്ത്രമായിട്ടുള്ളൊരു കാഴ്ചപ്പാടോടെയാണ് സംസാരിക്കുന്നത്, അവർ സങ്കുചിതമായിട്ടൊരു കാഴ്ചപ്പാടാണ് സംസാരിക്കുന്നത്. അത്തരം വാക്കുകളൊന്നും മുഖവിലക്കെടുക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞു. മാത്രമല്ല, ഇത്തരം വാക്കുകൾ വരുമ്പോൾ എൻ്റെ അപ്രോച്ച് സ്വീകരിക്കാനും പറഞ്ഞു. അത് വിമർശനങ്ങളെ നിങ്ങളെന്ത് ചെയ്യുക, വളങ്ങളാക്കി എടുത്തിട്ട് അതിൽ നിന്ന് വളരാനുള്ളൊരു ഊർജ്ജം കണ്ടെത്തുകയാണ് വേണ്ടത് എന്നുള്ളൊരു വാക്കും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ എന്തൊരു നന്മ നിറഞ്ഞ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിലും നമ്മളെപ്പോഴും പ്രതീക്ഷിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ തന്നെയാണ്. പ്രോത്സാഹനങ്ങളെക്കാൾ വിമർശനങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പ്രോത്സാഹനങ്ങൾ നമുക്ക് വേണ്ടിയിട്ടുള്ള, ഞാൻ പലപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ്, പ്രോത്സാഹനങ്ങൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പഴവർഗ്ഗങ്ങളാണെങ്കിൽ അത് വിമർശനങ്ങൾ നമുക്ക് വേണ്ടിയിട്ടുള്ള വളങ്ങളാണ്. ഇത് രണ്ടും നമുക്ക് വളരാൻ അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരാൻ വേണ്ടിയിട്ടുള്ള കെൻസോ മൊമെൻസും ഉണ്ട്, സറ്റോറി മൊമെൻസും ഉണ്ട്. കെൻസോ മൊമെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് വേദനകളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന വളർച്ചകളാണ്. സറ്റോറി മൊമെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രോത്സാഹനങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. പക്ഷേ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു മനുഷ്യൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഈ കെൻസോ മൊമെൻറ്റുകളിൽ നിന്നാണ് നൽകുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ചൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചർച്ച ചെയ്ത് ഞാനിതിവിടെ ഇതാക്കുന്നില്ല. ഫിലിപ്പിനെക്കുറിച്ച് ഏതുപാട് അപവാദങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞപ്പം ഒരു സുഹൃത്ത് എന്ന നിലയിലും ഒരു എൻ്റെ ലൈഫിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചൊരു വ്യക്തി എന്ന നിലയിലും എനിക്ക് വിഷമം തോന്നിയാണ് ഞാനിത് പറയുന്നത്. കാരണം ഞാൻ നിന്ന് നിങ്ങളുടെ മുമ്പിലിരുന്ന് 2 വാക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലിനിക്കൽ ലൈഫിൻ്റെ വെറും ക്ലിനിക്കൽ റൂമിലിരുന്ന് രോഗികളെ പരിശോധിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ ജനങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഈ ഫിലിപ്പ് പോലത്തെ ഒരുപാട് വ്യക്തികളുടെ റോളുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ പബ്ലിക് സ്പീക്കിംഗ് സ്റ്റേജിലൊക്കെ കയറി കഴിഞ്ഞാൽ മുട്ട് വെറുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ വെറുക്കുന്ന എന്നെ അതിലേക്ക് കരുത്തോടെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഒരു പോലീസ് സേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളിൽ പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 1000 പോലീസുകാർ ഒരു ട്രാഫിക്കിൽ പോയി കുത്തിയിരുന്ന് വണ്ടി തടഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനേക്കാളും കരുത്തുണ്ടാവും 1000 വ്യക്തികളോട് ഒരൊറ്റ സമയം കൊണ്ട് സംസാരിച്ച് കീഴടക്കാൻ പറ്റുന്ന ഇതുപോലെ പ്രാസംഗികരായിട്ടുള്ള പോലീസുകാർക്ക് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് ഈ ലഹരിയിൽ നിന്നൊക്കെ വിമുക്തരാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പോലീസുകാർ മുന്നോട്ട് വരുമ്പം അത് കേൾക്കാൻ ഒരുപാട് ഓഡിയൻസ് ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയൊരിക്കൽ ഞാനും ഫിലിപ്പുമായിട്ട് നേരിട്ട് ഒരു കോൺവെർസേഷൻ ഉണ്ടാവും എന്നുകൂടി ഞാൻ പറയുകയാണ്. ഞങ്ങളുണ്ടായിരുന്ന കോൺവെർസേഷൻ 2 പേർക്കും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് വീണ്ടും ഒരു കൂടിക്കാഴ്ച ഉണ്ടാവും. ആ കൂടിക്കാഴ്ചയിൽ ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് പല കാര്യങ്ങളും സംസാരിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ അന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ബാക്കിയാക്കുന്നു. ബൈ.